الله وبركاته. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് പോലും ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടില്ല. അത് ഹജ്ജ് മാത്രമേ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ഹജ്ജല്ലാത്ത ഒരു ആരാധനാ കർമ്മവും അങ്ങനെ തുടങ്ങിയിട്ടില്ല. ഇത്രയും ദൈർഘ്യമേറിയ ഒരു ആരാധനാ കർമ്മം അള്ളാഹു സുബ്ഹാന വ തആല മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാന വ തആല ഈ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്ന മാസം വളരെ പവിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമെന്ന് എണ്ണിയിട്ടുള്ള നാല് മാസങ്ങളിൽ ഒന്നാണ് ഈ ദുൽഹിജ്ജ അല്ലെങ്കിൽ ദുൽഹജ്ജ് എന്ന് പറയുന്ന ഈ മാസം. അതിനെ ആദ്യത്തെ പത്ത് വളരെ മഹത്തരമായിട്ടുള്ള പത്താണ്. നമുക്കറിയാം പരിശുദ്ധ റമദാനിലെ രാത്രികൾ വളരെ പവിത്രമായ രാത്രികളാണ്. ആ രാത്രിയിൽ ഒരു രാത്രിയാണ് ഏറ്റവും മഹത്തരമായ രാത്രി. അദാൻ ലൈലത്തുൽ ഖദ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേസമയം ഏറ്റവും മഹത്തരമായ പകല് ദുൽഹജ്ജിലെ പകലുകളാണ്. ആ പകലുകളിൽ നാം ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പുണ്യങ്ങളുള്ള അമലുകളായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ മാസത്തിലെ ആദ്യത്തെ പത്തുകളിൽ നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ മറ്റുള്ള ആരാധനാക്രമവുമായി കൊണ്ട് വിശ്വാസ സമൂഹം ഹറളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുകയുണ്ടായി: മാമിൻ അയ്യാമിൻ അഅദമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലല്ലാഹിൽ അമലു ഫീഹിന്ന മിൻ അയ്യാമിൽ അശരി ഫഅക്സറു ഫീഹിന്ന മിന തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്തരവും അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുവാനുള്ള ദിവസം എന്ന് പറയുന്നത് ഈ പത്ത് ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പത്ത് ദിവസത്തിൽ നിങ്ങൾ തസ്ബീഹുകളും അതുപോലെ തഹ്മീദുകളും തഹ്ലീലുകളും തക്ബീറുകളും വർദ്ധിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ പത്ത് ദിവസത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫജറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വൽ ഫജർ വലയാലിൻ അശർ. വൽ ഫജർ പ്രഭാതത്തെ കൊണ്ട് സത്യം, വലയാലിൻ അശർ അതുപോലെയുള്ള പത്ത് രാത്രികളെ കൊണ്ടും സത്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിരിക്കുന്ന പത്ത് രാത്രികൾ ദുൽഹജ്ജ് പത്തിന് ആ രാത്രികളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നുണ്ട്: സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അന്നഹു യുകഫ്ഫിറു സനത അല്ലതീ ഖബ്ലഹു വസനത അല്ലതീ ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ അറഫ ദിവസത്തിൽ ആര് നോമ്പെടുക്കുന്നുവോ അവന്റെ മുൻകഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അല്ലാഹു സുബ്ഹാനഹു വതആല ഓർത്തു കൊടുക്കുന്നതാണ്. ഇനി ഒരിക്കലും നമുക്ക് ഇതുപോലുള്ള ഹജ്ജോ അതല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു മാസമോ കിട്ടുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. ഇത്രയും ആരാധനാ കർമ്മങ്ങൾക്ക് ഇത്രയും അധികം പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത സ്ഥിതിക്ക് നാം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്പനേരം തസ്ബീഹുകളിലും തക്ബീറുകളിലും മുഴുങ്ങിക്കൂടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാര കാര്യങ്ങളിലെല്ലാം സുന്നത്ത് നമസ്കാരങ്ങളിലും അതുപോലെ ഫർള് നമസ്കാരങ്ങളിലും കൂടുതലായിക്കൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജനവിനിയോഗം, അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നത് മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. ആരാണ് അല്ലാഹു നല്ല കടം കൊടുക്കുന്നവർ അവർക്ക് അല്ലാഹു ധനം ഇരട്ടിപ്പിച്ചു കൊടുക്കും എന്ന് ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്. രാത്രി പകലുകളെ നാം എങ്ങനെയാണ് റമദാനിൽ ചിലവഴിച്ചിരുന്നത്, അതുപോലെ തന്നെ അതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ദിവസങ്ങളെ കാണുവാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വരാനിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ഉള്ളൊരു തയ്യാറെടുപ്പാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല
പൊരുത്തമാപ്പാക്കി തെരുമാറാവട്ടെ.